ഇന്നലെ പെരുന്നാളൊക്കെ അല്ലേ, അപ്പൊ ഫ്രീ ആയിട്ട് കുറച്ച് മട്ടൻ കിട്ടി. അതിനെ കൊണ്ടൊരു ബിരിയാണി അങ്ങോട്ട് ഉണ്ടാക്കി. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒന്ന് അരച്ചെടുക്കുക. ഇനി ഒരു കുക്കറിൽ 3 സവാള, വെളിച്ചെണ്ണ, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് വഴന്ന് വരുമ്പം നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച് മസാല ആഡിയ, എന്നിട്ട് കഴുകി വൃത്തിയാക്കിയ മട്ടൻ, 2 തക്കാളി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 8 വിസിൽ വരുന്നത് വരെ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഇനി വേറൊരു പാത്രത്തിൽ പശുവിനെ ഒഴിച്ചിട്ട് സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതേ പാത്രത്തിൽ ഫ്രൈഡ് അണിയനും അണ്ടിപ്പരിപ്പും കിസ്മിസും മാറ്റിയ ശേഷം ബിരിയാണി അരി വേവിച്ചെടുക്കാം. മട്ടൻ്റെ കുക്കർ തുറന്നപ്പം അല്ല, പണിപാളിയാണ്. മുഖത്ത് പതർച്ചൊന്ന് കാണിക്കണ്ട, മനസ്സിൽ ഏതോ അവസ്ഥ തതോ പല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഗരം മസാലയും ഫ്രൈഡ് അണിയനും മല്ലിയിലയും നാരങ്ങാ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ഇട്ട് കൊടുത്താൽ അരി അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മട്ടൻ ബിരിയാണി ദമ്മിട്ടിട്ടോ ദമ്മിടാതെയോ എങ്ങനെ വേണേലും കഴിക്കാം. പിന്നെ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ പറയാൻ നിന്നാൽ ചിലപ്പോൾ കഴിഞ്ഞ തവണത്തെ ആ ചെമ്മീൻ ബിരിയാണി പോലെയാവും. അധികം മസാല ഇല്ലാത്തൊരു ടൈപ്പ് ബിരിയാണിയായിരുന്നു ഇത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ റൈസിൽ കുറച്ച് നെയ് കുറവായിരുന്നു. ഇത് ഇന്നലെ തന്നെ കാലിയായി കേട്ടോ. ഉച്ച മുതൽ രാത്രി വരെ 3 തവണ ഞാനിത് കഴിച്ചു.